ജാമപ്പ് എന്ന് പറഞ്ഞപ്പോ ബേസിക്കലി ക്ലാസ് പോലെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന് മീറ്റപ്പ് എന്നുള്ള ആ ഒരു എന്താ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു വീട് പോലെ ഫുള്ളൊരു ചില്ല് സ്ഥലം. നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് എങ്ങനെയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതേപോലെയാണ് നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നു ഇതിനെ പറ്റി. ഇന്നിപ്പോ ഞാൻ അതിനെ പറ്റി കറക്റ്റ് എനിക്ക് മനസ്സിലായി. അത് ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾ തോന്നരുത്. എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും സ്റ്റിൽ ദേർ വിൽ ബി എ സൊല്യൂഷൻ. എന്തെങ്കിലും ഒരു പോയിന്റ് അവിടെ ഉണ്ടാകും. സ്കൂളിലാരെയും പരിചയമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഒരു മീറ്റപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് മെൻറ്റർ വിളിക്കുന്നത്. വന്നതിന് ശേഷമുള്ള ഞാനും വരുന്നതിന് മുമ്പുള്ള ഞാനും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിയിലെത്താ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. കാരണം നീ പറഞ്ഞില്ലേ നേരത്തെ, നീ ചുറ്റിൽ നോക്കുന്ന സമയത്ത് ആരെയാണ് കാണുന്നത്, ഇവരാരും വേറെ എന്തിനോ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ. പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മളെ തൊട്ടടുത്ത് വന്നിരുന്ന് നമ്മളോട് സംസാരിക്കുന്നത്, എല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മീറ്റേഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ മൈൻഡ് ഭയങ്കര ഫ്രീ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും പറ്റും. അതേപോലെ പിന്നെ ഇത്ര ക്ലോസ് ആയിട്ട് ഇങ്ങനെ വട്ടത്തിലിരുന്ന് നടുവിലൊക്കെ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെ എല്ലാത്തിനും കഴിയുന്നൊരു സംഭവമായിട്ട് വേണമെന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകൾ എടുത്ത്. പക്ഷേ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് എല്ലാവരും ക്രാക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാവരും ജയിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചാൽ ജയിച്ചേ പറ്റൂ.